പത്രാധിപരോട് സംസാരിച്ചാൽ മതിയെന്നുള്ള ധാരണയിലാണ് നമ്മൾ ഇവിടെ വന്നത്. അതല്ല, പ്രിയക്ക് സംസാരിക്കണോ നിർബന്ധമാണെങ്കിൽ സംസാരിച്ചു, ഞാൻ മടങ്ങിപ്പോയേക്കാം. അയ്യോ, ഒന്നും പറയണ്ട എന്റെ കുട്ടപ്പേട്ട. ഈ ഗസറ്റഡ് ചേച്ചി ആദ്യം ഇറങ്ങുന്ന ആഴ്ച 50,000 കോപ്പി കൂട്ടി. ഇപ്പൊ ഇതാ നാലാമധ്യായം ഇറങ്ങുമ്പോ ആകെ ഇരിക്കപ്പുറത്തില്ലാതിരിക്കുക. നാനാ ഭാഗത്തുനിന്ന് ഏജന്റുമാരുടെ കത്തും കമ്പിയും കൊണ്ട് ആഫീസ് നിറഞ്ഞിരിക്കുക. കോപ്പി പോരാ പോരാന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പോയാ 1,000,000 നിക്കും തോന്നുന്നില്ല. ഒന്നാമത് കോട്ടപ്പുറത്തിന്റെ റേപ്പ് കേസാ ഇത്രയും ബഹളത്തിന് കാരണം. കർത്താവിന്റെ കൃപ അതല്ലാണ്ട് എന്താ പറയ. ഞാൻ പിന്നെ വിളിക്കാൻ കുട്ടപ്പെട്ട, വാതിൽ തട്ടുന്നു, ഏജന്റുമാരായിരിക്കും. യെസ് കമീ സർ, അഡ്വക്കേറ്റ് നമ്പർ വന്നിട്ടുണ്ട്. വരാൻ പറയ. ആ വരണം നമ്പ്യാർ, വരണം, ഇരിക്കണം. എന്താ അവിടെ കസേരയില്ലേ? ഉണ്ടല്ലോ, ഇരിക്കി. ഗസറ്റഡ് യക്ഷി എന്ന നോവലിലെ നായിക തഹസിൽദാർ അല്ല, മുനിസിപ്പൽ കമ്മീഷണർ ആണെന്ന് നിങ്ങൾ പറയുമായിരിക്കും. യഥാർത്ഥ സംഭവങ്ങളാണ് നോവലിൽ പറയുന്നതെന്ന് തെളിയിക്കാൻ ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ലെന്നും വരും. പക്ഷേ റേപ്പ് കേസിലെ പ്രതിയും നോവലിസ്റ്റും ഒരാളായതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു ജഡ്ജിക്കും അദ്ദേഹത്തിൻ്റെതായ നിഗമനങ്ങളിലെത്താനും നിങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞെന്ന് വരും. ഞാൻ താങ്കളോട് പൂർണ്ണമായും യോജിക്കുന്നു. പക്ഷേ ഇത് ഇന്ത്യ മഹാരാജ്യമായതുകൊണ്ടും എൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ പണമുള്ളതുകൊണ്ടും വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകാമെന്ന വിശ്വാസമുള്ളതുകൊണ്ടും താങ്കളുടെ ഭീഷണി ഈ മാമച്ചനോട് വേണ്ട എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ പീറ നോവലിസ്റ്റ് ഉണ്ടല്ലോ, അയാൾ ഒരു റേപ്പ് കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണെന്നും ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഞാൻ വിചാരിച്ചാൽ പലവിധ വകുപ്പുകളിലായി അയാൾ എത്ര വർഷം വേണമെങ്കിലും അകത്താക്കാൻ സാധിക്കുമെന്നും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ഓർമ്മയുണ്ടല്ലോ, ഈ നോവൽ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും നിങ്ങളും നിങ്ങളുടെ ആ അലബലാതി യക്ഷിയും അതിന് ശ്രമിക്കുമെന്നറിയാലോ. അപ്പോ എന്ത് പ്രത്യാഘാതവും നേരിടാൻ ഒരുക്കമാണെന്ന് അർത്ഥം. അതെ, ഒരു കോംപ്രമൈസും ഇല്ല. കോംപ്രമൈസ് ആയിരുന്നു ഉദ്ദേശമെങ്കിലും ഭീഷണിയുടെ ഭാഷ പുറത്തെടുത്ത് എന്തിനാ? ഈ മാമച്ചൻ ഒരു പേടിത്തൂറിയാണെന്ന് വിചാരിച്ചു അല്ലേ? മീൻ കച്ചവടത്തിൽ തുടങ്ങിയതാ ഞാൻ എന്റെ ജീവിതം. പിന്നീട് റബ്ബർ എസ്റ്റേറ്റ് ആയി. റബ്ബറിന് വില കുറഞ്ഞപ്പോ ഞാൻ സാഹിത്യത്തിലേക്ക് കടന്നു. ആ എന്നോടോ? ഏ മിസ്റ്റർ, അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരി അപമാനിച്ചിട്ടല്ല നിങ്ങളുടെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടേണ്ടത്. അവിവാഹിതനായ എന്റെ നോവലിസ്റ്റിനെ കള്ളക്കേസിൽ കൊടുക്കാമെങ്കിൽ ഇങ്ങനെയും എനിക്ക് എന്റെ വാരികയുടെ സർക്കുലേഷൻ കൂട്ടാം. ഇനി ഞാനൊരു കോംപ്രമൈസ് പറയാം. കോട്ടപ്പുറത്തിന്റെ പേരിലുള്ള റേപ്പ് കേസ് പിൻവലിച്ചിട്ട് ഇങ്ങോട്ട് വരൂ. ഗസറ്റഡ് യക്ഷിയുടെ പ്രസിദ്ധീകരണം നിർത്തുന്ന കാര്യം അപ്പൊ ആലോചിക്കാം. ഇല്ല, ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ആ സ്കൗണ്ടറിന് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് ജയിലിനകത്തിട്ട് അവന് എഴുതുന്ന കൈയുണ്ടല്ലോ, പോലീസുകാർക്ക് കാശ് കൊടുത്ത് ആ കൈ തല്ലി ചതക്കിയ. നാട്ടുകാരുടെ മുമ്പിൽ വിഴുപ്പലക്കണ്ടല്ലോ ഓർത്താ കോടതിക്ക് പുറത്തു വെച്ച് തീരുന്നെങ്കിൽ തീർന്നോട്ടെ എന്ന് കരുതിയത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വൃത്തികെട്ടവന്മാരെ വെറുതെ വിട്ടാൽ സമൂഹത്തിന് തന്നെ അത് വലിയ ദോഷം ചെയ്യും. പ്രിയ പറഞ്ഞതാ ശരി, ഇനി ഒന്നും ആലോചിക്കാനില്ല, ഒക്കെ ഇനി കോടതി. Your Honor, you have already allowed petition 315 CRPC. So let me examine the accused number 1 and 2 as witnesses. Yes, you may proceed. നിങ്ങളും രണ്ടാം പ്രതി രാമകൃഷ്ണനും അന്യായക്കാരുടെ വീട്ടിൽ എന്തിനു പോയി? ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ വന്ന് അവർ ഞങ്ങളെ കാപ്പ് കുടിക്കാൻ ക്ഷണിച്ചു, അതുകൊണ്ട് പോയി. അപ്പൊ അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവരും അവരുടെ ജോലിക്കാരിയും. നിങ്ങൾ കാപ്പി കുടിച്ചോ? ഇല്ല. എന്തുകൊണ്ട് കുടിച്ചില്ല? കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് ആ സ്ത്രീ ഒരു കത്തിയെടുത്ത് അവരുടെ വെയിൻ കട്ട് ചെയ്ത് മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ അവരെ തടയാൻ ശ്രമിച്ചു. വേറെ ഒന്നും സംഭവിച്ചില്ലേ? ഇല്ല.
ഇതിനു മുമ്പ് നിങ്ങളെ ഏതെങ്കിലും ക്രിമിനൽ കേസ് പെട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? അല്ല. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച അവളെ കടപ്പറയിലെ ഒരു ഉപകരണമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്. സ്ത്രീകളോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്? സ്ത്രീ അമ്മയാണ്, ദൈവമാണ്. That's all, Your Honor. ദൈവത്തെ അപമാനിക്കലാണോ നിങ്ങളുടെ ജോലി? എന്റെ ജോലി കഥ എഴുത്താണ്. അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞു സ്ത്രീ അമ്മയാണ്, ദൈവമാണെന്നൊക്കെ. അങ്ങനെ പറഞ്ഞ നിങ്ങൾ ഗസറ്റഡ് യക്ഷി എന്ന ആഭാസകരമായ ഒരു നോവൽ എഴുതി സ്ത്രീ വർഗത്തെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? നോവലല്ല ജീവിതം. ഓഹോ, സ്ത്രീയെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടല്ലേ ആ നോവലിൽ എഴുതിയിരിക്കുന്നത്? അല്ല, ഈ ലോകത്ത് നല്ല സ്ത്രീകളും ചീത്ത സ്ത്രീകളുമുണ്ട്. നല്ല സ്ത്രീകളെ നായികമാരാക്കി ഞാൻ ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഗസറ്റഡ് യക്ഷിയിലെ നായിക ഒരു വൃത്തിയേറ്റ സ്ത്രീയാണ് എന്ന് മാത്രം. അന്യായക്കാരിയോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ആ നോവൽ എഴുതിയത്? കാശിനു വേണ്ടിയാണ് ഞാൻ നോവൽ എഴുതുന്നത്. ഗസറ്റഡ് യക്ഷിയിലെ നായികയുടെ ചിത്രത്തിന് അന്യായക്കാരിയുടെ മുഖം എങ്ങനെ വന്നു? അത് ചിത്രം വരച്ച ആളോട് ചോദിക്കണം. നിങ്ങൾ മദ്യപിക്കാറുണ്ടോ? ആ, അത്യാവശ്യം. ഇതുവരെ ഒരു കേസിലും പ്രതിയായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു. മദ്യപിച്ച് അന്യായക്കാരിയുടെ വീട്ടിൽ കയറിയതിന് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? രണ്ടാം പ്രതി രാമകൃഷ്ണന്റെ വീടാണെന്ന് കരുതിയാണ് ഞാൻ ആ വീട്ടിൽ കയറിയത്. എന്ത് കരുതി എന്നുള്ളതല്ല, നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ? പോലീസ് അറസ്റ്റ് ചെയ്തില്ല, എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എസ് ഐക്ക് സത്യം ബോധ്യമായപ്പോ എന്നെ വെറുതെ വിട്ടു. ഈ സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണോ നിങ്ങളുടെ ജോലി? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുമ്പോൾ ആ വീട്ടിൽ സ്ത്രീകൾ തനിച്ചാണോ സംഘം ചേർന്നാണോ താമസിക്കുന്നത് എന്ന് ഞാൻ നോക്കാറില്ല. ഏത് സ്ത്രീ വിളിച്ചാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകൂ? ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ലഞ്ചും സപ്പറും ഒക്കെ കഴിക്കാൻ പോകും. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന അന്യായക്കാരിയോടുള്ള പക തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അവരെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയൂ? കഴിയും. ഞാൻ ഈ സ്ത്രീയെ ആദ്യമായി കാണുന്നത് തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഓഹോ, സ്ത്രീയെ കിടപ്പറയിൽ വെറും ഒരു ഉപകരണമാക്കി മാറ്റാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കാത്തത് എന്ന് ഇവിടെ പറഞ്ഞു. അതെ. നിങ്ങളുടെ അച്ഛന്റെ പേര് കൃഷ്ണമേനോൻ. അതെ. അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ. അതെ. ഇതാരുടെ കല്യാണ കഥ? ഇതാരുടെ കല്യാണ കത്താണെന്നാ ചോദിച്ചത്? പറയൂ. എന്റെ കല്യാണ കത്താണ്. എന്ന് വെച്ചാൽ സ്ത്രീയെ കിടപ്പറയിലെ ഉപകരണമാക്കി മാറ്റാൻ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ വിവാഹ ക്ഷണപത്രം. നിങ്ങളുടെ ഭാര്യ ഇപ്പൊ എവിടെ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലേ? അപ്പൊ കല്യാണം കഴിക്കാതെ ചുമ്മാ കല്യാണ കത്തടിച്ച് വിതരണം ചെയ്യലാണോ നിങ്ങളുടെ ഹോബി? മറുപടി പറയൂ. അന്ന് അങ്ങനെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. കല്യാണം ഉറപ്പിച്ചു, കല്യാണക്കത്തടിച്ചു, ആളുകളെ ക്ഷണിച്ചു. കല്യാണ തീയതി അടുത്തപ്പോഴാണ് വധു അറിയുന്നത് നിങ്ങൾ ഒരു ആഭാസനാണ്. അങ്ങനെ ആ പെൺകുട്ടി കല്യാണത്തിന് വിസമ്മതിച്ചു. അതല്ലേ സത്യം? അല്ല. ആണെന്ന് ഞാൻ പറയുന്നു. അന്ന് മുതൽ ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് തീർത്താൽ തീരാത്ത പകയായി. അന്നത്തെ ആ പെൺകുട്ടിയാണ് ഈ കേസിലെ അന്യായക്കാരി പ്രിയദർശിനി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും. ഈ ക്ഷണക്കത്തിലെ വധു പ്രിയാമേനോൻ തന്നെയാണ് അന്യായക്കാരി പ്രിയദർശിനി. വരൻ വിദ്യാസാഗർ തന്നെയാണ് ഇപ്പോഴത്തെ ഈ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം. യുവർ ഓണർ, അന്ന് തന്നെ നിഷേധിച്ച പെൺകുട്ടിയോടുള്ള മുൻ വൈരാഗ്യം തീർക്കാൻ വർഷങ്ങളായി അവസരം തേടി നടന്ന പ്രതി ഒടുവിൽ ഈ കിട്ടിയ സന്ദർഭം ഇവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. Yeah.